ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. എല്ലാവരും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻസൊക്കെ അയക്കണം. കുറേ പേര് കമൻസൊക്കെ അയച്ചിരുന്നു, അവർക്കെല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും തുടർന്നും അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകളാണ്. ഇപ്പോൾ 10 മാർക്ക് കിട്ടിയത് ഒരു കുട്ടി, 20 മാർക്ക് ഒരാൾ, 36 മൂന്ന് പേർക്ക്, അങ്ങനെയാണ് ഇതെഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയും. അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇവിടെ ഗ്രൂപ്പില്ല. അതായത് 10 മാർക്ക് കിട്ടിയത് ഒരാൾ, 10 എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ എഴുതുന്നത്. അതുപോലെ 20 എന്ന് പറയുന്ന പർട്ടിക്കുലർ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ഇനി അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി അടുത്തത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ വെയിറ്റ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 31 to 35 kg വെയിറ്റ് ഉള്ളത് 9 സ്റ്റുഡൻസ് ആണുള്ളത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 9 kg. അതുപോലെ 36 to 40 kg വെയിറ്റ് ഉള്ളത് 5 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ 9 സ്റ്റുഡൻസ് വരുന്നത് 31 to 35 വരെയും വെയിറ്റ് ഉണ്ട്. അതായത് ഒരു ഗ്രൂപ്പാണ്, 31 kg to 35 kg. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് 9 വരുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ 31 to 35 kg വരെ എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയിരിക്കുന്നത് 36 to 40 kg ആണ്. ഇനി ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നത് അതിന് 35.5 kg ആണ് വരുന്നതെങ്കിൽ അതെങ്ങനെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ സാധിക്കും? ആ ഡേറ്റ ഇതിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇൻ്റർവെൽ, അത് ഇതിനെ നമ്മൾ ഇൻ്റർവെൽ എന്ന് പറയും. ഇത് ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ്. ക്ലാസ് ഇൻ്റർവെൽ എന്നാണ് ഈ 31 to 35 എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിനെ പറയുന്നത്. അതായത് അതുപോലെ 36 to 40, 41 to 45, ഇതെല്ലാം ക്ലാസ് ഇൻ്റർവെൽസ് ആണ്. അതിൻ്റെ ലോവർ ലിമിറ്റാണ് ഈ ഫസ്റ്റ് എഴുതുന്നത്, അപ്പർ ലിമിറ്റാണ് ലാസ്റ്റ് എഴുതുന്നത്. അപ്പോൾ 35.5 എന്ന് പറയുന്ന ഒരു വെയിറ്റ് വരെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇതിനെ ഓവർലാപ്പിംഗ് ക്ലാസ് ഇൻ്റർവെല്ലാക്കുക. അതായത് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ഏതാണോ അത് തന്നെ ലോവർ ലിമിറ്റ് വരുന്ന രീതിയിൽ രണ്ടാമത്തതിൻ്റെ ലോവർ ലിമിറ്റ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ഒരു 0.5 ആഡ് ചെയ്യും. ഈ ലോവർ ലിമിറ്റ് രണ്ടാമത്തതിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്നും 0.5 സബ്ട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫസ്റ്റും എഴുതുക, ഫസ്റ്റ് ലോവർ ലിമിറ്റിൽ നിന്നും 0.5 സബ്ട്രാക്റ്റ് ചെയ്യുക. നമുക്ക് ആ ക്ലാസ് ഇൻ്റർവെല്ലിന് ഇങ്ങനെ എഴുതാൻ പറ്റും, 30.5 to 35.5. അടുത്തത് 35.5 to 40.5. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പർ ലിമിറ്റ് തന്നെ ഇവിടെ ലോവർ ലിമിറ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ സാധാരണ ചെയ്യാറ് 30.5 മുതൽ 35 വരെയും വരുന്നതാണ്, 35.5നേക്കാളും താഴെ വരുന്നതാണ് ഇതിൻ്റെ നേരെ നമ്മൾ എഴുതുന്നത്. പിന്നെ 35.5 മുതൽ ഉള്ളത് രണ്ടാമത്തെ ഇൻ്റർവെല്ലിലാണ് ചേർക്കുന്നത്. അതായത് ഈ അപ്പർ ലിമിറ്റ് വരുന്നത് വരുന്ന ആ വെയിറ്റ് അത് തൊട്ടടുത്ത ഇൻ്റർവെല്ലിലാണ് ചേർക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇവിടെയും 35.5 വരും, ഇവിടെയും 35.5 ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും എഴുതേണ്ട ആവശ്യമില്ല, ഈ താഴെയാണ് അത് എഴുതേണ്ടത്. അതുപോലെ ലോവർ ലിമിറ്റിൻ്റെ വെയിറ്റ് ആ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ നേരെ തന്നെ എഴുതാം. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ഓവർലാപ്പിംഗ് ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയും. അതായത് അതിൻ്റെ അപ്പർ ലിമിറ്റ് ഏതാണോ അത് തന്നെയായിരിക്കും അടുത്തതിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വരുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സർസൈസ് 14.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ഓഫ് 40 engineers ഫ്രം ദയർ റെസിഡൻസസ് ടു ദയർ പ്ലേസ് ഓഫ് വർക്ക് വേർ ഫൗണ്ട് ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. അതായത് ഒരു 40 engineers അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നും വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് 5 kilometer ആണ്.
വേറൊരാളുടെ 3 കിലോമീറ്ററാണ്, വേറൊരാളുടെ 10 കിലോമീറ്ററാണ്. അങ്ങനെ 40 എഞ്ചിനീയേഴ്സിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഒരു ടേബിൾ ഫോമിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൗ മെനി ടൈംസ് ഇറ്റ് റിപ്പീറ്റ്സ്, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 5 എന്ന് പറയും, 5 കിലോമീറ്റർ ഡിസ്റ്റൻസുള്ള എത്ര വർക്കേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു 5 ആണ് കണ്ടെങ്കിൽ ഒരെണ്ണമായി, പിന്നെ വീണ്ടും നമ്മളിങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഒരു 5 കൂടി ഉണ്ട് അല്ലേ, ഇപ്പോൾ 2 ആയി. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അങ്ങനെ അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു നമ്പർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് ആ ഒരു ടേബിൾ പോലെ നമ്മൾ എഴുതുന്നതിനെയാണ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൽ ഓരോ നമ്പേഴ്സും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതാണ്. പിന്നെ നമ്മൾ ആ ഹെഡിങ് എഴുതുമ്പോൾ നമ്മൾ നമുക്ക് എന്തിൻ്റെ ഡേറ്റയാണോ തന്നിരിക്കുന്നത് ആ പേര് അവിടെ എഴുതണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിവിടെ ഡിസ്റ്റൻസാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഡിസ്റ്റൻസ് എഴുതാം. പിന്നെ നമ്പർ ഓഫ് വർക്കേഴ്സ്, അതാണ് ആ രണ്ട് ടേബിളാണ് നമുക്ക് വേണ്ടത്. കൺസ്ട്രക്ട് എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിത്ത് ക്ലാസ് സൈസ് 5 ഫോർ ദി ഡേറ്റ ഗിവൺ അബോ. ക്ലാസ് സൈസ് 5, അതായത് നമ്മളിപ്പോൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ആയിട്ട് എഴുതുമ്പോൾ 0 to 5, 5 to 10, 10 to 15 അങ്ങനെ എഴുതണം. അതായത് ആ ക്ലാസ് സൈസ്, ആ 0 to 5 എന്ന് പറയുന്ന ആ വിഡ്ത് ഉണ്ടല്ലോ അത് 5 ആയിരിക്കണം, അതാണ് ക്ലാസ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താണ് ഇൻ്റർവൽ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഇൻ്റർവൽ ആ 0 to 5, 5 നോട്ട് ഇൻക്ലൂഡഡ്, അതാണ് ഈ ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവലിൽ 5 വരില്ല. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ഇൻ്റർവൽ എഴുതുമ്പോൾ നമ്മൾ 5 to 10 എന്ന് എഴുതണം. അപ്പോൾ 5 വരുന്നത് ആ രണ്ടാമത്തെ ക്ലാസ് ഇൻ്റർവലിലാണ്, മനസ്സിലായില്ലേ? പിന്നെ വാട്ട് മെയിൻ ഫീച്ചേഴ്സ് ഡു യു ഒബ്സർവ് ഫ്രം ദ ടാബിൾ റെപ്രസെൻറ്റേഷൻ. ആ റെപ്രസെൻ്റ് ചെയ്ത് ആ ടേബിൾ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇവിടെ ക്ലാസ് ഇൻ്റർവൽ തുടങ്ങുന്നത് 0 to 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടം വരെ എഴുതണം, ഏത് ക്ലാസ് ഇൻ്റർവൽ വരെ എഴുതേണ്ടി വരും എന്ന് അറിയുന്നതിന് വേണ്ടി ഈ ഒരു ഡേറ്റയിലേക്ക് നോക്കിയിട്ട് ഇതിലെ മാക്സിമം നമ്പർ എഴുതാൻ നോക്കാം. നമുക്കിത് ഓരോ നമ്പറും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ 31 ഉണ്ട്, ഇനി അതിലും വലുതുണ്ടോ നോക്കാം. 32 ഉണ്ട്, അതിലും വലുത് ഇല്ല, ഉണ്ടല്ലേ? അപ്പോൾ 32 ആണ് മാക്സിമം, ഗ്രേറ്റസ്റ്റ് നമ്പർ 32 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റർവൽ 0 to 5 നിന്നും തുടങ്ങിയിട്ട് 30 to 35 വരെയും എഴുതേണ്ടി വരും, എങ്കിലാണ് നമുക്ക് ആ 32 കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ടേബിൾ ആദ്യം ഉണ്ടാക്കാം. ഈ ടേബിളിൽ 3 കോളംസ് ഉണ്ട്, ഒന്ന് ഡിസ്റ്റൻസ്, ടാലി മാർക്സ്, നമ്പർ ഓഫ് വർക്കേഴ്സ്, അങ്ങനെ 3 കോളംസ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ കോളത്തിൽ നമ്മൾ ആ ക്ലാസ് ഇൻ്റർവൽസ് എഴുതണം, അതായത് 0 to 5, 5 to 10 അങ്ങനെ പോകുന്ന ആ ക്ലാസ് ഇൻ്റർവൽസ് ഈ ഫസ്റ്റ് കോളത്തിൽ എഴുതാം. ഇനി ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ഓരോ നമ്പറിനും ഇവിടെ ഓരോ ടാലി മാർക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇവിടെ 5 ആണ് എടുക്കുന്നത്. അപ്പോൾ 5 വരുന്നത് 5 to 10 എന്ന് പറയുന്ന ഈ ക്ലാസ് ഇൻ്റർവലിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടാലി മാർക്ക് കൊടുക്കും. അടുത്തത് 3 ആണ്, അപ്പോൾ 0 to 5 ഉള്ളിലാണ് 3 വരുന്നത്. അപ്പോൾ ഇവിടെ ടാലി മാർക്ക് കൊടുക്കുക. അപ്പോൾ ഈ അപ്പർ ലിമിറ്റ്, ഇവിടുത്തെ അപ്പർ ലിമിറ്റ് 5 ആണ് ഇവിടെ. പക്ഷേ 5 എന്ന് പറയുന്ന ആ നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത്തെ ക്ലാസ് ഇൻ്റർവലിലാണ് ടാലി മാർക്ക് കൊടുക്കേണ്ടത്. കാരണം ലോവർ ലിമിറ്റ്, 5 ലോവർ ലിമിറ്റായിട്ട് വരുന്ന ആ ക്ലാസ് ഇൻ്റർവലിലാണ് നമ്മൾ 5 മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ എല്ലാ ക്ലാസ് ഇൻ്റർവലും അങ്ങനെ തന്നെയാണ്. അപ്പർ ലിമിറ്റിൽ വരുന്ന നമ്പർ അവിടെ എഴുതരുത്, അടുത്ത ഇൻ്റർവലിലാണ്, അടുത്ത ക്ലാസ് ഇൻ്റർവലിൻ്റെ നേരെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോന്നും ഈ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ഈ ഓരോ നമ്പേഴ്സും ഇങ്ങനെ ടാലി മാർക്ക് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എല്ലാ നമ്പേഴ്സും അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ 4 പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരാഴ്ച കൂടി വരികയാണെങ്കിൽ നമ്മളത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ നമുക്ക് ഇത് 5 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്പർ ഇവിടെ ഇപ്പോൾ 5 ആണല്ലോ, ആ 5 ഇവിടെ എടുത്തെഴുതാം 5. അതുപോലെ തന്നെ അടുത്തതും കൗണ്ട് ചെയ്തിട്ട് ഇവിടെ നേരെ എഴുതാം, 5 + 5 = 10 + 1 = 11. ഇവിടെ 5 + 5 = 10 + 1 = 11. ഇവിടെ 5 + 4 ഇപ്പോൾ 9, പിന്നെ 1 1 2.
ഇനി ഈ നമ്പർ എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടുന്നത് 40 ആയിരിക്കും. 40 ആണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാരണം നമ്മൾ 40 വർക്കേഴ്സിൻ്റെ ഡിസ്റ്റൻസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് അതിൻ്റെ ഓരോ ക്ലാസ് ഇൻ്റർവെൽസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും നേരെ ഉള്ളത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയാണ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ആൻസറായി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. വാട്ട് മെയിൻ ഫീച്ചേഴ്സ് ഡു യു ഒബ്സേർവ് ഫ്രം ദിസ് ടാബുലർ റെപ്രസെൻറ്റേഷൻ. ഇതിൽ നിന്നും മെയിനായിട്ട് നമുക്ക് എന്താണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, അതായത് ഇവിടെ കൂടുതൽ ആളുകളുള്ളത് ഏത് എത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്? വേണ്ട, 0 to 5 വർക്കേഴ്സ് ഉണ്ട്. പിന്നെ അടുത്തത് 11 വർക്കേഴ്സുണ്ട്. പിന്നെ 11 വർക്കേഴ്സ്, പിന്നെ 9, പിന്നെ ലാസ്റ്റത്തെ അതായത് 20 to 35 വരെയുള്ള ആ ഡിസ്റ്റൻസിൽ ആകെ 4 പേര് മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കി എല്ലാവരുടെയും വർക്കിംഗ് പ്ലേസിൽ നിന്നും വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ബിലോ 20 അല്ലേ. അതായത് ഈ 36 വർക്കേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ബിലോ 20 ആ ഡിസ്റ്റൻസ് ഫ്രം വർക്കിംഗ് പ്ലേസ് ടു ദയർ റെസിഡൻസ് അത് ലെസ് ദാൻ 20. ബാക്കി 4 പേരുടെ മാത്രമാണ് ഗ്രേറ്റർ ദാൻ 28 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ആൻസറായിട്ട് എഴുതാം. ദ ഡിസ്റ്റൻസ് ഓഫ് 36 വർക്കേഴ്സ് ഔട്ട് ഓഫ് 40 വർക്കേഴ്സ് ഫ്രം ദെയർ റെസിഡൻസസ് ടു ദെയർ പ്ലേസ് ഓഫ് വർക്ക് വെർ ലെസ് ദാൻ 20 km. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ്, ഇനി ഇതിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കാനുണ്ട്. അതായത് ഫ്രീക്വൻസി, പോളിഗൺ, ഹിസ്റ്റോഗ്രാം, ബാർ ഗ്രാഫ് ഇതൊക്കെ വരയ്ക്കാനുണ്ട്. നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഗ്രാഫുകൾ വരയ്ക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അകത്ത് മീൻ, മീഡിയൻ, മോഡ് ഇതൊക്കെ പഠിക്കാനുണ്ട്. ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.